എല്ലാവർക്കും ഒരാളെ അറിയിച്ചിട്ടുണ്ട് എന്ത് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്തുള്ള എം ബി പെറ്റ് ഷോപ്പിലാണ് എന്ത് വീഡിയോ ചെയ്യേണ്ടത് എത്തിയത്. അപ്പം നമ്മുടെ പെറ്റ് ഷോപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു കടയുടെ ഓണറായ നമ്മുടെ യാത്രികനെ അതുപോലെ തന്നെ അബ്ബാസിക്കനെ നമ്മുടെ ഒരു ഷോയിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇക്കുമാരെ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ഇക്ക നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ എന്തൊക്കെ ഐറ്റംസിനാണ് പരിചയപ്പെടുത്തി തരാം? മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ് ആണ്. മെയിൻ ആയിട്ട് സൺകോണൂർ ആഫ്രിക്കൻ ലവ് ബേർഡ്, ഫിഞ്ചസ്, ലവ് ബേർഡ്സ്, എക്സോട്ടിക് ബേർഡ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് എക്സോട്ടിക് പെറ്റ്സും അതുപോലെ ഒരുപാട് ഫിഷുകൾ അതുപോലെ ഫുഡ് ആക്സസറീസ് അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ മാക്സിമം കേരളത്തിൽ ഇല്ലാത്ത ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളത് ചെയ്യും. ഇപ്പോൾ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്, എല്ലായിടത്തുള്ളതാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. കമ്മിങ് മന്ത് നമ്മൾ എന്തായാലും വേറെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ എന്തായാലും ചെയ്യാൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യാത്രക്കാരുടെ ഈ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം പുള്ളിക്കാരനെ രണ്ട് വർഷമായിട്ട് കാലിന് വയ്യാതിരിക്കുന്ന ഒരാളാണ്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. പുള്ളിക്കാരനെ നടക്കാൻ പറ്റുന്ന ഒരാളെന്ന് തന്നെ വേണമെങ്കിൽ പറയാനൊക്കെ നടക്കുന്നത്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലും പുള്ളിക്കാരൻ ഈ ഒരു ഷോപ്പ് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. വളരെ നല്ല രീതിയിൽ നല്ല എക്സോട്ടിക് പേഴ്സിനൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തരുന്നതാണ് അല്ലേ. തീർച്ചയായിട്ടും അത്യാവശ്യം വില കുറവിൽ തന്നെ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് തരുന്നതാണ്. മാക്സിമം റേറ്റ് കുറച്ച് നമ്മൾ എന്തായാലും നമ്മുടെ കസ്റ്റമർ നമ്മൾ ഐറ്റം കൊടുക്കുന്നതാണ്. അപ്പം എന്തായാലും നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതുകൊണ്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക. അപ്പം എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഇതാണ് നമ്മുടെ എം ബി പെറ്റ് ഷോപ്പിൻ്റെ ഒരു ഉൾഭാഗം എന്ന് പറയുന്നത്. ഒരുപാട് കിളി വെറൈറ്റികളും അതുപോലെ തന്നെ മൊയിലകൾ, ഗിനിപ്പന്നികൾ, എലികൾ, അങ്ങനെ ഒരുപാട് കിളികൾ, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, ഫിഞ്ചസ്, കോനൂർസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് എണ്ണിയാൽ തീരാത്ത അത്രയധികം വെറൈറ്റീസ് നമ്മളിവിടെ കാണാനായിട്ടുണ്ട്. അതുപോലെ ഫിഷുകൾ, പലതരം ഫിഷുകൾ, അങ്ങനെ അതിൻ്റെയൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ സെപ്പറേറ്റ് കേജിലിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഇവിടെ ഒരുപാട് സൗണ്ടും കാര്യങ്ങളുള്ള കാരണം നമുക്ക് സെപ്പറേറ്റ് കേജിലിട്ട് കാണാം. അപ്പോൾ പരമാവധി വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഇത് അങ്കോറ റാബിറ്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് വേറെ സ്ഥലത്തു നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞ റേറ്റ് അവർ പറഞ്ഞത് നമുക്ക് 22,000 രൂപയാണ് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് 21,000 രൂപയ്ക്കാണ് നമ്മൾ ഇതിൻ്റെ പേര് കൊടുക്കുന്നത്. വൈറ്റിൻ്റെ ഈ കാണുന്ന പേര്, അതെ ഈ കാണുന്ന പേര്. മെയിലും ഫീമെയിലും ഇതൊരു 1 ഇയർ ആയിട്ടുണ്ടാവും. ഇത് സൺകുണൂറാണ്, ബ്രീഡിംഗ് പേരാണ്, വിത്ത് ഡി എൻ എ ആണ്. ഇതിൻ്റെ നമുക്ക് പല രീതിയിൽ വരാറുണ്ട്. നമുക്ക് ഔട്ട് സൈഡ് പേര് നമുക്ക് വരുമ്പോൾ ഒരു 30 രൂപ റേഞ്ചിൽ നമുക്ക് പേര് വരാറുണ്ട്. ഓക്കെ, ഇതിവിടെ കിടക്കുന്നത് നമുക്ക് ഇപ്പോൾ വരുന്നത് 50 രൂപയാണ് നമുക്ക് പേര് വരുന്നത്. കാരണം വെച്ചാൽ കളറിനനുസരിച്ചാണ് ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് കൂടാറുള്ളത്. ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഇവിടെ കിടക്കുന്ന പേര് നമുക്ക് 50 രൂപ ഡി എൻ എ പേരാണ്. ഡി എൻ എ ആണ്, 2 ഇയർ ഓൾഡ് ആണ്, ഓൾഡ് ഡി എൻ എ ആണ് വരുന്നത്. ക്ലോസ് റിംഗ് ആണ് വരുന്നത്. നമുക്ക് ഈ സാധനം ഔട്ട് സൈഡ്, അതെ നമുക്ക് ഈ സാധനം ഔട്ട് സൈഡ് വരുമ്പോൾ നമുക്ക് 30 രൂപ നമുക്ക് പേര് വരാറുണ്ട്, നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ ഓക്കെ. ഇത് ആംസ്റ്ററാണ്. ഇത് നമുക്ക് വരുന്നത് ഒരു പീസിന് നമുക്ക് വരുന്നത് 450 രൂപയാണ് റീറ്റെയിലായാലും ഹോൾസെയിലായാലും നമ്മൾ കൊടുക്കുന്നത്. ഒരു പീസിന് വരുന്ന റേറ്റാണ് നമ്മൾ പറഞ്ഞത്. ചേട്ടൻ ഏതായിട്ടത്? ഇത് ആഫ്രിക്കൻ ലവ് ബേർഡിലെ ലുട്ടിനെ പീച്ച് എന്ന് പറയും. ലുട്ടിനെ പീച്ച് അല്ലേ? ഓക്കെ. ഇതിനൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? നമുക്ക് വരുന്നത് ഇപ്പോൾ സെമി അഡൾട്ട് ആണ്, കൽക്കട്ട പേരാണ്, ഔട്ട് സൈഡ് പേരാണ് നമുക്ക് വരുന്നത്. ഓക്കെ. ഇതിന് വരുന്നത് നമുക്ക് 2,500 നമുക്ക് പേർ. 2,500 അല്ലേ? അത് റീറ്റെയിലായിട്ട് ഹോൾസെയിലായിട്ടും കൊടുക്കുന്നത് സെയിം റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ട് നമ്മൾ സെയിം റേറ്റിനെ കൊടുക്കുന്നത്. സെയിം റേറ്റിനെ കൊടുക്കുന്നത്. ആവശ്യം തന്നെ നമ്മുടെ കൊടുക്കാനുണ്ട്. ഇഷ്ടം പോലെ കൊടുക്കണം. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അതെ. ഇനി വരുന്നത് നമ്മുടെ ബഡ്ജീസാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പല റേറ്റിൽ പല മാർക്കറ്റിൽ പല ടൈമിൽ ഇറങ്ങാറുണ്ട്. നമുക്ക് ഒരു തവണ നമ്മൾ കൊടുത്തിരുന്നത് 320 നമ്മൾ പേര് കൊടുത്തിരുന്നത്. ഇപ്പം നമുക്ക് വന്നിട്ടുള്ള റേറ്റ് ആണെന്ന് നമുക്ക് 350 കൊടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ യെല്ലോ ബ്ലൂ ആണ് നമുക്ക് കളർ. ഇത് നമുക്ക് ഔട്ട് സൈഡ് പാഡാണ്. ഔട്ട് സൈഡ് പാഡാണ്. ഇത് പൈനാപ്പിൾ കോനൂർ എന്ന് പറയും. ഈ കോനൂർ നമുക്ക് വരുന്നത് ഇപ്പോൾ ഒരു 12,000 രൂപയാണ് നമുക്ക് ഇതിൻ്റെ അഡൾട്ട് പേരിന് വരുന്നത്. ക്ലോസ് റിംഗ് ആണ്. നമുക്കതിനകത്ത് ഡി എൻ ഇല്ല, പക്ഷേ കൺഫേം പെയറാണ്. ഡി എൻ ഉള്ളതൊക്കെ ആകുമ്പോൾ ഒരു 15 രൂപ ആ റേഞ്ച് നമുക്ക് എന്തായാലും ചുരുങ്ങിയത് വരും. ഇപ്പോൾ ഇത് ഔട്ട് സൈഡ് പേഡായിട്ട് വരുമ്പോൾ പുറത്തുനിന്നുള്ള പേഡ് വരുമ്പോൾ നമുക്കൊരു 7,000 രൂപ 6,000 രൂപയാണ് മിനിമം വരാറ്. പല സമയത്തും പല റേഞ്ചിലാണ് ഔട്ട് സൈഡ് പേഡ് വരാറ്. ഇത് കേരള ബ്രീഡാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത്. ഈ വരണായിട്ട് ഇത് ജാവ വൈറ്റ് ആണ്. ഇതൊരു സെമി അഡൾട്ട് ആണ്, അഡൾട്ട് ആവണുള്ളൂ. പക്ഷേ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് 2,200 രൂപയാണ് നമ്മൾ ഹോൾസെയിലായാലും റീറ്റെയിലായാലും നമ്മൾ കൊടുക്കുന്നത്. ജോഡിക്ക് കൊടുക്കുന്നത്? ജോഡിക്ക് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ.
ഇത് ബ്ലൂ ഗോൾഡ് എന്ന് പറഞ്ഞ ബ്രീഡിംഗ് പെയർ ഫിഞ്ചാണ് വരുന്നത്. ഈ ഫിഞ്ചിന് നമുക്ക് വരുന്ന റേറ്റ് 11,000 രൂപയാണ് നമുക്ക് ബ്രീഡിംഗ് പെയർ നമുക്ക് വരുന്ന റേറ്റ്. ഇത് ഫിഞ്ചസിൽ തന്നെ കുറച്ച് വെറൈറ്റിയാണ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് കാണിച്ചു തന്നാൽ ഇത് കേരള പേർഡാണ്, അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് പൗട്ട് സൈഡ് പേര് വരാറുണ്ട്, കൽക്കട്ട അവിടെ നിന്നൊക്കെ നമുക്ക് പേര് വരാറുണ്ട്. അതൊരു 4,000 രൂപയ്ക്ക് വരുള്ളൂ. എന്ത് യെല്ലോ ഗോൾഡൻ ബ്ലൂ ഗോൾഡൻ അങ്ങനെ എല്ലാ ഫിഞ്ചസിനും ആ റേഞ്ചിലേ വരാറുള്ളൂ. 4 രൂപ 5 രൂപ മാക്സിമം, അതിലും കൂടാറില്ല. ഇത് കേരള പേർഡായതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റ് വന്നിട്ടുള്ളത്. ഇത് സീബ്ര ഫിഞ്ചാണത്. ഈ ഫിഞ്ച് നമുക്ക് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നമുക്ക് കൊടുക്കും, നമ്മൾ കൊടുക്കുന്നത് 340 ആണ്. ഇനി ചിലപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം ലാസ്റ്റോട് കൊടുത്തിട്ട് നമുക്ക് 300 നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റും. അത് പല ടൈമിൽ പല രീതിയിലാണ് വരുന്നത്, പല സ്ഥലത്തും പല രീതിയിലാണ് വരുന്നത്. നമുക്ക് വരുന്ന റേറ്റ് എന്താണ് ഹോൾസെയിൽ നമുക്ക് 340 നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. റീറ്റെയിൽ നമ്മൾ എന്തായാലും ഒരു 400 രൂപയ്ക്ക് നമ്മൾ റീറ്റെയിൽ കൊടുക്കും. ആ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇത് വൈറ്റ് ഫിഞ്ചസ് ആണ്, പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഒരു ആഴ്ച രണ്ടാഴ്ച കൊണ്ടിട്ട് നമ്മൾ വീട്ടിലിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കുളിക്കുക ചെയ്ത് കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ് ആവും. ഇത് 380 നമ്മുടെ ഹോൾസെയിൽ റേറ്റ് വരുന്നത്. ഒരു 430 റേഞ്ചിൽ നമ്മൾ എന്തായാലും റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇത് ബ്ലൂ മാസ്ക് കൊബാൾട്ട് മാസ്ക് എന്ന് പറയും. ഇത് പേര് നമുക്ക് വരുന്നത് 4,000 രൂപയാണ്. നമ്മൾ റീറ്റെയിലായാലും ഒരു ഹോൾസെയിൽ ആകുമ്പോൾ നമുക്ക് 300-800 ആ റേഞ്ചിൽ നമ്മൾ ഹോൾസെയിൽ കൊടുക്കും. 4,000 രൂപയ്ക്ക് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നതായിരിക്കും. റീറ്റെയിൽ കൊടുക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ നമ്മുടെ സെയിലുള്ള തന്നെയാണ്. അപ്പം നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തീർച്ചയായും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കണ്ട? ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് മറ്റുള്ള വണ്ടികളെല്ലാം വരും നമുക്ക് 300 രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് വരുന്നുള്ളൂ. നമ്മുടെ നമുക്ക് 400 രൂപ ട്രാൻസ്പോർട്ടേഷൻ വരും. കാരണം നമ്മൾ കിടക്കുന്നത് ചാവക്കാട് പഞ്ചവടി എന്ന സ്ഥലത്താണ്. ഇവിടുന്ന് കുന്നംകുളത്തു നിന്നാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത്. ഇവിടുന്ന് നമുക്ക് ഒരു 10-12 കിലോമീറ്റർ പോയതിന് ശേഷം മാത്രം നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ വാങ്ങിക്കാണെങ്കിൽ 100 രൂപ നമ്മൾ എന്തായാലും എക്സ്ട്രാ വേടിക്കില്ലേ. ഓക്കെ. ഇത് പേളി കോണൂറും ബ്ലാക്ക് കോണൂറാണ് നമുക്ക് വരുന്നത്. 6,500 നമ്മൾ ഹാൻഡ് ഫീഡ് ചെക്കിന് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റൈറ്റ് വിത്തൗട്ട് ഡി എൻ അല്ല, വിത്തൗട്ട് ഡി എൻ കാരണം ഹാൻഡ് ഫീഡ് ചെക്കാണ്. കാരണം തൂലെല്ലാം വന്നിട്ടുള്ള ബേഡാണ്. അപ്പം നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമ്മൾ എന്തായാലും ആ റേഞ്ചിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ചിലപ്പോൾ ഇനി കുറയാം, ചിലപ്പോൾ ഇനി കൂടാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും, നമ്മളെ റൈറ്റിൻ്റെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇത് ഗിനിപ്പിക്കാണ്. ഇത് നമുക്ക് വരുന്നത് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നമുക്ക് 450 രൂപയാണ് പെയറിന് വരുന്നത്. റീറ്റെയിൽ നമ്മൾ എന്തായാലും ഒരു 600 രൂപയ്ക്ക് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നതായിരിക്കും. ഇതേ വയലറ്റ് മാസ്ക് ആണ്. ഇതിൽ ഡബിൾ ഫാക്ടറുണ്ട്, സിംഗിൾ ഫാക്ടറുണ്ട്. നമ്മുടെ കയ്യിൽ കിടക്കുന്നത് ഇപ്പോൾ ഡബിൾ ഫാക്ടറാണ്. നമ്മുടെ റൈറ്റ് വരുന്നത് ഇതിന് 13,000 രൂപയാണ്. ഡി എൻ ഒന്നുമില്ല, കൺഫേം പെയറാണ്. കൺഫേം പെയർ എന്നാലും കൺഫേം 100% കൺഫേം പെയറാണ്. അതേപോലെ തന്നെ ഈ സാധനം സെയിം സാധനം തന്നെ ഔട്ട് സൈഡ് വരാറുണ്ട്. അത് നമുക്കൊരു വരാറൊരു 8 രൂപ ആ റേഞ്ചിലാണ് നമുക്ക് കൽക്കട്ട പേഡ് വരാറ്. ഇത് കേരള പേഡാണ്. അതാണ് നമുക്ക് ഈ റൈറ്റ് വന്നിട്ടുള്ളത്. ഇത് ആഫ്രിക്കൻ ലവ് ബേർഡിൽ ഗ്രീൻ ഫിഷർ എന്ന് പറയും. ഔട്ട് സൈഡ് പേഡാണ്. ഇത് നമുക്ക് വരുന്നത് 2,500 രൂപയാണ് നമ്മുടെ പേർ വരുന്നത്. ഹോൾസെയിൽ റേറ്റ് ആകുമ്പോൾ നമ്മൾ അതിലും കുറച്ചിട്ട് ഹോൾസെയിൽ ഡീലേഴ്സിന് കൊടുക്കും. അത് വേറെ കാര്യം. നമുക്കിപ്പോൾ റീറ്റെയിൽ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് 2,500 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വരുന്ന ഐറ്റം എന്ന് വെച്ചാൽ ജാവട ബ്ലാക്കാണ്. ഇത് 1,800 രൂപയാണ് നമ്മൾ ഹോൾസെയിലായാലും റീറ്റെയിലായാലും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. നമ്മുടെ ആവശ്യാനുസരണം കൊടുക്കാനുണ്ട്. ഓക്കെ. ഇത് കൊക്ടെയിലാണ്, ലുട്ടിനോ ഗ്രേ എന്ന് പറയും. ഇത് നമുക്ക് വരുന്നത് 3,000 നമ്മൾ റീറ്റെയിലും ഹോൾസെയിലാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ സെമി അഡൾട്ടാണ്, ഔട്ട് സൈഡ് ബേഡാണ്. ബേഡ് നമുക്ക് മറ്റുള്ള നാട്ടിലത്തെ ബേഡ് പോലെ നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റുന്നില്ല, ഗ്യാരണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. ഔട്ട് സൈഡ് ബേഡ് നമ്മളെപ്പോഴും ഔട്ട് സൈഡ് കൊണ്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. മെയിലും ഫീമെയിലും നമുക്ക് ഇതും നമുക്ക് ബോൺ ചെക്കാണ് ചെയ്യാറുള്ളത്. കാരണം സെമി അഡൾട്ട് ആയതുകൊണ്ട് അഡൾട്ട് നമുക്ക് എന്തായാലും നോക്കിയിട്ട് പറയാൻ പറ്റും. ഇത് വരുന്നത് നമുക്ക് ടേമഡ് ബേഡ്സാണ്. അത് സൺകോണൂറിൽ തന്നെ സാധാ കാറ്റഗറി നോർമൽ സൺകോണൂറാണത്, ടേമഡാണ്. ഇത് നമുക്കൊരു പീസ് 15 രൂപ നമുക്ക് വരും. ടേമഡാണ്, കണ്ട് നമ്മൾ മേത്ത് വന്നിരിക്കും, തല വന്നിരിക്കും, ഫുള്ളി ടേമഡായിട്ടുള്ള ബേഡാണ്. ഇൻസൈഡ് ഫ്ലൈ ആണ്, ഔട്ട് സൈഡ് ഫ്ലൈ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന് 15 രൂപ നമുക്ക് എന്തായാലും റൈറ്റ് പെയറാണ്. അല്ലല്ല, മെയിൽ ഫീമെയിൽ അല്ല, അത് രണ്ടും മെയിലാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം നമ്മളിനി കാണാൻ പോകുന്നത് നമ്മുടെ ജയിൻ്റ് ഗൗരാമീനെ ഹാൻഡ് ഫീഡ് ചെയ്യണ ഒരു വിഷയമാണ്. ഒന്ന് ഫീഡ് ചെയ്ത് കാണിക്കാം ചേട്ടാ. നല്ല ടേംഡായുള്ള ജയിൻ്റ് ഗ്രാമിയാണ് കേട്ടോ, ടേംഡായുള്ള ജയിൻ്റ് ഗ്രാമിയാണ്. വളരെ സിമ്പിളായിട്ട് അത് ആപ്പിള് കഴിക്കേണ്ട കേട്ടോ. ഒന്ന് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടാ. ഇതൊക്കെ സെയിലുള്ളതല്ലേ? അത് സെയിലുള്ളതാണ്. ഇതിന് റേറ്റ് 5,000 രൂപയാണ് റേറ്റ് കൊടുത്തത്. ഒറ്റ പീസിനല്ലേ? ഒറ്റ പീസാണ്. ഇതും ടേംഡായുള്ളത്, ടേംഡ് തന്നെ. നല്ല
ഞങ്ങളുടെ ടീമിൻ്റെ ഉള്ള ജയന്റ് കാരമീസ് ആണ്. ചേട്ടൻ നമുക്ക് ഇവിടുത്തെ എല്ലാ സിസ്റ്റങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഏതാണ് ഓസ്കാർ? എന്ത് റേറ്റ് വരുന്നുണ്ട് ഇനി? അതിന് ഓസ്കാർ 2 പീസ് 400 രൂപ. 2 പീസ് 400 രൂപ അല്ലേ? ഈ റേറ്റില് ഈ റേഞ്ച് വലിപ്പത്തില്ലേ? ഓക്കെ. ഇത് ഓഫർ ഓഫർ അല്ല. ഓക്കെ ഓക്കെ. ഇത് നമ്മൾ ഹോൾസെയിൽ റീറ്റെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. റീറ്റെയിലായിട്ട് അല്ലേ? ഓക്കെ. ഇതേത് ഫിഷ്? ഇത് മിൽക്കി സ്മോൾ. സ്മോൾ മിൽക്കി സ്മോൾ അല്ലേ? ഓക്കെ. ഇത് നമ്മൾ സാധാരണ കൊടുക്കത്തില്ല. 120 രൂപ അല്ലേ? ഇവിടെ ഇത് മോസ്കാറാണ് അല്ലേ? ഇത് നമ്മുടെ പേരത്തെ. ഇതെന്ത് റേറ്റ് വരുന്നുണ്ട് ചേട്ടാ? ഇത് ബ്ലൂ കളർ യെല്ലോ റെഡ് 400 രൂപ വരുന്നുണ്ട്. പേര്? ആ പേര്. പേര് ഓറഞ്ച് കളർ 700 രൂപ. 700 രൂപ അല്ലേ? ഓക്കെ. ബ്ലൂ കളറാണ്? ഗ്രീൻ ഒക്കെ 800 രൂപ. ബ്ലൂവും ഗ്രീനും 800. 800 രൂപ അല്ലേ? യെല്ലോ 800. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഏതത്? ഇത് വിട്ടോ. വിട്ടോ ബാർബ്. വിട്ടോ ബാർബ് അല്ല, ബാർബായിട്ട് ഉണ്ടാണ്. ഇത് എന്ത് റേറ്റ് വരുന്നുണ്ട്? പേർ 40 രൂപ. 40 രൂപ അല്ലേ? ഇതോ ടൈഗർ ബാർബ്. ടൈഗർ ബാർബ് എന്ത് റേറ്റ് വരുന്നത്? 30 രൂപ. 30 രൂപ വേണ്ടേ? ഓക്കെ. ഇത് നമ്മുടെ കാർപ്പുകളല്ലേ? കാർപ്പല്ലേ? ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നത്? 120 രൂപ. 120 രൂപ റേഞ്ച് വരുന്നുണ്ട് അല്ലേ? ഇതോ ഇത് കാർപ്പുകളാണ്. എത്ര റേറ്റ് വരുന്നത്? 60 രൂപ. പേർ 60 രൂപ അല്ലേ? ഇത് നമ്മുടെ അലിഗേറ്റർ കാർ. ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? 800 രൂപ. ഫീസ് 800 രൂപ വരുന്നുണ്ട്. ഇത് എത്ര എത്ര ഫീറ്റ് വരും നീളം? ഇത് ഏകദേശം പെട്ടെന്ന് പെട്ടെന്ന് വന്ന് വരും. വരുന്നേ ഫുഡ് കൊടുത്താൽ പെട്ടെന്ന് വരും. ഓക്കെ ഓക്കെ. അതെല്ലേ. പിന്നെ ഞാൻ കാണാനുള്ളത് ചില ഏഞ്ചൽ ഫിഷുകളുണ്ട്. ഏഞ്ചൽ ഫിഷുകളാണ് എന്തേ കാണുന്നത്? ഏഞ്ചലുകളാണ്. ഇത് നമ്മുടെ പീസ് അല്ലേ? പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഗസ്റ്റ് പീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഏതായിട്ടാ? മൾട്ടി കോപ്പർ ബ്ലൂ അല്ലേ? ഇതോ പ്ലാറ്റിനം റെഡ് ടൈൽ. പ്ലാറ്റിനം റെഡ് ടൈൽ. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നേക്കാ? 150 രൂപയൊക്കെ റേറ്റ് അല്ലേ? ഓക്കെ. നമ്മൾ നേരത്തെ കിട്ടിയത് 190 രൂപയുണ്ട് റേറ്റ്. മെറ്റാലിക് കോബ്രാന്ന് പറയുന്നത്. ഇത് ഏതാ? ചില്ലറല്ല. ഇത് എത്ര റേറ്റ് വരണേ? 150. ഓക്കെ. നമ്മളോട് കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് സൗണ്ട് വളരെയധികം കുറവാണ്. അപ്പം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക. ഇത് വൈകിട്ട് എത്ര റേറ്റ് വരുന്നത്? 150 രൂപ. ഏകദേശം ഫിഷുകളൊക്കെ ഇത്ര തന്നെ ഉള്ളതേ. ഓക്കെ. നിങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് വെച്ച് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഇവിടുന്ന് ഹോൾസെയിൽ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും എല്ലാത്തിനും നമ്മളോട് സെയിൽ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ വിളിച്ച് വെച്ച് നിങ്ങളുടെ വിലകൾ അറിയാവുന്നതാണ്. അപ്പം നമ്മുടെ MB Pets പെറ്റ്സിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക. നമ്മുടെ MB Pets നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പെറ്റ്സിന് വാങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പരമാവധി വില കുറച്ച് എക്സോട്ടിക് പെറ്റ്സിന് തരുന്നതാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകിച്ച് വില കുറച്ച് കൊടുത്തോളൂട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്കാ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി വൈൻഡപ്പ് എടുത്താൽ ബൈ എടുത്താലോ.